Hello beauties, welcome back to my channel, Glam World of Anu. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ കാണിക്കാൻ ഞാൻ കുളിക്കുന്നതിന് മുൻപായിട്ട് എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുമല്ല വല്ലപ്പോഴും ഒക്കെ മീൻസ് കെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് റൊട്ടീൻ, ഒരു 5 മിനിറ്റ്സ്, ഒരു 15 മിനിറ്റ്സിനാണ് നമുക്ക് തീർക്കാൻ പറ്റുന്ന റൊട്ടീനാണ്. അപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് വൃത്തിയിലിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഓഫ് അനു ചാനലിൽ. അപ്പോൾ അതിനിട്ട സംഭവങ്ങളൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട്. കൺമഷിയും ഇതൊക്കെ കിടപ്പുണ്ട്. ഞാൻ റിമൂവ് ചെയ്തില്ല, എനിക്ക് മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഫസ്റ്റ് അപ്പോൾ ഞാൻ എൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പോവാണ്. അതിനിട്ട് ഇങ്ങനൊരു നെയിൽ പോളിഷ് റിമൂവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ബോട്ടിൽ അത് സ്പോഞ്ച് ഉണ്ട്, ആക്കുമ്പോഴത്തേക്കും വരും. ഞാൻ ഫസ്റ്റ് അത് റിമൂവ് ചെയ്യാണ്. കാരണം പെട്ടെന്ന് വരും സംഭവം. ഇത് പല പല കമ്പനീസിൻ്റെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കമ്പനി വാങ്ങാം. ഇത് കുറച്ച് നല്ല സാധനമാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് വരും. എനിക്ക് ഗ്ലിച്ചറി നെയിൽ പോളിഷൊക്കെ പോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതൊക്കെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് വരും. അപ്പോൾ ഞാൻ എൻ്റെ നെയിൽസൊക്കെ ഈ ഒരു നെയിൽസും അത് ഇട്ടിട്ട് ഇവിടെ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നെയിൽ. കുറച്ചായതുള്ളൂ കണ്ടോ. അപ്പോൾ ഇനി അടുത്ത് ഞാൻ അതിൻ്റെ മണ്ടയിൽ വാസിൻ ഇടാൻ പോവാണ്. അപ്പോൾ ഞാനടുത്ത് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് കയ്യിലും നെയിൽ പോളിഷ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്ന് ഇടുമ്പോഴത്തേക്ക് ഇനി മടി തോന്നും. പിന്നെ ഞാൻ ചെയ്യാൻ പോകാറില്ല. അപ്പോൾ വാസിനടുത്ത് കുറച്ചിടുകയാണ്. ഒന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ പോവും, എന്നാലും ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബാക്കി ലിബാമായിട്ട് ഇടാം. ഞാനിപ്പോൾ ചുണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത് തോന്നുന്നു. ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് സ്കിന്ന് ലിപ്സിലുള്ള സ്കിന്ന് കുറച്ചൊന്ന് നല്ല രീതിയിലാവും. ഇതൊരു അലോവേര ജെല്ലാണ്. അലോവേര ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിപ്പോൾ എനിക്ക് പുറത്തു പോയി എടുക്കാൻ മടിയായിട്ട് ഞാൻ വാങ്ങിച്ചു വച്ചിരിക്കുന്ന സാധനമാണ്. ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇതിൻ്റെ ബ്രാൻഡ് ന്യൂട്രി ഗ്ലോയുടെ ഒരു മസാജ് ജെല്ലാണ്. റേറ്റ് എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ഇടുവാണ്. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് അലോവേരയുടെ മസാജ് ജെല് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് കുളിക്കുമ്പോൾ പൊക്കോളും. എനിക്കൊരു ഇറിറ്റേഷൻ ആയിട്ട് കിടക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ്സ് ഇട്ടിട്ട് നിന്നാൽ കൊള്ളായിരിക്കും. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഇട്ടിട്ട് നിൽക്കാൻ പോവാണ്. ഇതില്ലെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റിനായിട്ട് വാസലിൻ ഇട്ടാലും മതിയാവും. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇട്ടു. പിന്നെ നമുക്ക് വീട്ടിലുള്ള അലോവേരയാണ്, അത് നല്ലതാണ്. പിന്നെ ഞാൻ മടി തോന്നിയിട്ട് ഇങ്ങനെ ഇട്ടതാണ്. പിന്നെ എനിക്ക് നാച്ചുറൽ പ്രൈമർ ഉണ്ടാക്കാനായിട്ടുള്ളൊരു വീഡിയോ സജഷൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എനിക്കതിൻ്റെ കുറച്ച് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് വാങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ല് എൻ്റെ സ്കിന്നിലോട്ട് നല്ലൊരു അബ്സോർബ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരുന്നൊരു 2-3 മിനിറ്റ്സ് ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വേണേൽ പറയാം. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ്, റോസ് വാട്ടർ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്യാൻ പോവാണ്. നമുക്കിതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. സ്പ്രെഡായി കാണും, എന്നാലും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് റോസ് വാട്ടർ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരും, ഒരു സ്കിന്നെ നല്ല ഒരു ഫ്രഷ് ആക്കും. അതുമാത്രമല്ല നമ്മളെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിട്ടാണെങ്കിൽ നല്ല ചേഞ്ച് വരും. ഞാൻ മടിച്ചാണ്, എന്നാലും ഇതൊക്കെയാണ് ട്രിക്സ്. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഞാൻ സോപ്പ് യൂസ് ചെയ്യാറില്ല, ഫേസിൽ ഞാൻ സോപ്പ് യൂസ് ചെയ്യാറില്ല. പകരം ഇതാണ് യൂസ് ചെയ്തത്. അതായത് നമ്മുടെ ഒന്നിൽ കടലമാവ്, കടലമാവ് ഇപ്പം അങ്ങനെ യൂസ് തീർന്നു പോയി സംഭവം. വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ എന്തായാലും ലോക്ക്ഡൗൺ കഴിയാൻ കിട്ടും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പോയാലേ നടക്കത്തുള്ളൂ. അപ്പം തൽക്കാലം ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, രക്തചന്ദനം എന്ന് പറഞ്ഞ പൊടി. ഇതും തയ്യാറായി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മുഖത്ത് തേച്ച് റബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡെഡ് ആയിട്ടുള്ള സെൽസൊക്കെ ഉണ്ടെങ്കിൽ പോവും, കുറച്ച് നല്ലതാണ്. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുളിക്കുന്നതിന് മുമ്പായിട്ട് റൊട്ടീൻ. ഞാൻ ഹെയറിൽ നേരത്തെ തന്നെ ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാച്ചി വെളിച്ചെണ്ണയാണ്. ഞാൻ സ്വന്തമായിട്ട് കാച്ചുന്ന വെളിച്ചെണ്ണയാണ്. ഇത് എൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറയാം. ഈ ഒരു ഇത് ഞാൻ കുറച്ചൊരു 10 മിനിറ്റ്സ് ഒക്കെ തേച്ചിട്ടൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ഓയിലി വലുതായിട്ടല്ല, ഞാൻ കുറച്ച് തേക്കും. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഓയിലൊക്കെ തേച്ചിട്ടിട്ടിരുന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഓയിലൊന്നും കാണത്തില്ല, കുളിക്കാത്ത പോലെ ഇരിക്കും തലമുടിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഗുണം എന്ന് പറയാം, ചിലപ്പം അഴുക്ക കാര്യം ഒന്നും പറയാം. ബിക്കോസ് ചില സമയം നമുക്കത് ഗുണമാകും, ബിക്കോസ് വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഗുണമാകും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചൊന്ന് പ്രശ്നമാണ്, ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് കിടക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ അതൊരു മുഴുവി പ്രത്യേകമാണ്. അത് ഇപ്പോൾ തുടങ്ങിയൊരു പ്രത്യേകതയാണ് അങ്ങനെ.
അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഞാനിപ്പോൾ എണ്ണ അയച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി നേരെ പോയി കുളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുളിച്ചിരിക്കുന്നതിന് മുൻപുള്ള റൊട്ടീൻസ്. അപ്പോൾ കുളിക്കുന്നതിന് ശേഷമുള്ള റൊട്ടീൻസ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ തന്നെ ഞാൻ കുളിച്ചിരുന്നിട്ട് ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, ജസ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്യും, ഇത്രേ ഉള്ളൂ. പിന്നെ മുടി നല്ലപോലെ തുടയ്ക്കുക, മാക്സിമം സ്പ്ലിറ്റിൻസ് വരാതെ തുടയ്ക്കുക, മീൻസ് നല്ലപോലെ തുടയ്ക്കുക ബട്ട് നല്ല റബ്ബ് ചെയ്ത് തുടയ്ക്കരുത്, എന്നാൽ മുടി ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് തുടയ്ക്കുകയാണെങ്കിൽ സ്പ്ലിറ്റിൻസ് വരും. എനിക്കും ഉണ്ട് സ്പ്ലിറ്റൻസ്, ബട്ട് നമ്മൾ ഒരു ഒരു സെർട്ടൺ പീരീഡ് ആകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വിടുക. അപ്പോൾ സ്പ്ലിറ്റൻസ് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് സിമ്പിളാണ്, നമുക്ക് പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് തന്നെ ബാത്റൂമിൽ എടുത്തിട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും, അപ്പോൾ തന്നെ കഴുകിക്കളയും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ബിക്കോസ് അലവരിതിൽ അവൈലബിൾ ആണ്. പിന്നെന്താ, റോസ് വാട്ടർ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഇതാ ഇതും രക്തചന്ദന പൊടി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം കഴിവതും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ സോപ്പ് യൂസ് ചെയ്യാറില്ല, ഫേസ് വാഷിനും മൈൽഡ് ഫേസ് വാഷേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അത്യാവശ്യം ഭയങ്കര മഞ്ഞളിൻ്റെ പാടൊക്കെ പോകണമെങ്കിൽ മാത്രം ഭയങ്കര കട്ടി കൂടിയ ഫേസ് വാഷ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതെ, ബൈ ബൈ.